ബോംബെയിലെ ഓർഡർ വന്നാ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്നാലും പാർട്ടിക്ക് സമയത്തിന് സാധനം സപ്ലൈ ചെയ്യാൻ പറ്റൂ. ഒന്ന് നിർത്തല, 9 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് മതി. ഫാക്ടറി കാര്യങ്ങളുണ്ട്. വെരി ഗുഡ്. ഓ, ഉത്തരവ്. രാവിലെ എവിടെ പോയിരുന്നു? ഞാൻ വണ്ടിയായിട്ട് വന്നപ്പോ വീട്ടിൽ കണ്ടില്ല. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ ഒന്ന് പോകേണ്ടിയിരുന്നു. അത്യാവശ്യത്തിന് പോണതൊക്കെ കൊള്ളാം, ആവശ്യത്തിന് ആളെ കിട്ടിയാ മതി. എന്താ സാറ് വരുന്നില്ലേ? വരുമോ നോക്ക്. എന്താ സാറേ, പോകണ്ടേ? മിനിമോൾക്ക് എന്ത് പറ്റി? വരുന്നില്ലേ? എന്താ ടീച്ചർ ഇത് മിനിക്കുട്ടിയെ വഴക്ക് പറഞ്ഞു? എന്തു പറ്റി മോളെ? ആ, എന്താന്ന് വെച്ചാ പറ. എന്തെങ്കിലും ഒന്ന് പറ സാറേ, സാറിനും കേക്കാമല്ലോ. വെരി ഗുഡ്. കാര്യം പറയാതെ എങ്ങനെ? ഓ, അതാണോ കാര്യം? ഒന്ന് മോളെ, വരുന്ന വഴിക്ക് റോഡ് ബ്ലോക്ക് ആയി, അതുകൊണ്ടല്ലേ. മിനിമോളെ ഒന്ന് ചിരിച്ചേ. മിനിമോള് ചിരിച്ചാ അങ്കിളൊരു തമാശ പറയാം. പണ്ട് അങ്കിൾ മിനിക്കുട്ടിയുടെ അത്രേ ഉള്ളപ്പോ സ്കൂളിൽ വെച്ച് അങ്കിളിന് ഒരു അബദ്ധം. അബദ്ധമല്ലേ പറ്റാറുള്ളൂ. ചുമ്മാ തമാശ പറയുന്നു. ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു നിശബ്ദരായിരിക്കണമെന്ന്. എന്ത് പറഞ്ഞു? വെരി ഗുഡ്. ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു ഒരു മുട്ടുസൂചി നിലത്ത് വീണാൽ കേൾക്കണം, അത്രയ്ക്ക് നിശബ്ദരായിരിക്കണമെന്ന്. ഞങ്ങളെല്ലാവരും ശ്വാസം പിടിച്ച് കയ്യും കെട്ടി ടീച്ചറെ നോക്കിയിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അങ്കിള് ടീച്ചറിനോട് ചോദിച്ചു, എന്താ ടീച്ചറെ മുട്ടുസൂചി വീഴാത്തേന്ന്. വരുന്നത്
എട വേണു മറ്റന്നാ ഒന്നാം തീയതിയാണ് ഗുരുവായൂർക്ക് പോകുന്ന ദിവസമാണ് അമ്മയോടും സിന്ധുവിനോടും വരാൻ പറയണം അമ്മ വരുമെന്ന് തോന്നുന്നില്ല മഞ്ഞും തണുപ്പ് കേട്ട അമ്മ കിടപ്പിലായി പിന്നെ ഞാൻ പറഞ്ഞു നോക്കാം മിനിമോള് പറഞ്ഞോന്ന് പറഞ്ഞാ മതി അങ്കിൾ ഓ പറയാ സാർ ഞാൻ കാപ്പി കൊണ്ടുവരാം ഇവളെ കല്യാണം കഴിക്കുന്നോണ്ട് ഗതികേടെന്ന് ആലോചിച്ച് നോക്കിയേ ദിവസവും ഇങ്ങനെ ചെരുപ്പൂരി തരുന്നേനെ ശമ്പളം തരണം അല്ലേ രാജ അങ്കിളിനോട് വാങ്ങിച്ചു വെരി ഗുഡ് മോളെപ്പോ വന്നു ഞാൻ എപ്പോഴേ വന്നു മോളുടെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അതെയോ മമ്മി മമ്മി എന്റെ അടുത്തിരുന്ന കുട്ടി ഞാൻ എഴുതിയത് കോപ്പി അടിച്ചു അത് ടീച്ചർ കണ്ടു എന്നിട്ട് ആ കുട്ടി പേടിച്ച് മൂത്രം വെച്ചു മമ്മി എന്റെ മോള് വക്കാ പൊടിക്കാം നീ എവിടായിരുന്നു ഞാൻ അകത്തുണ്ടായിരുന്നു ചേട്ടൻ വന്ന് അറിഞ്ഞില്ല വേണുട്ടാ സിന്ധുവിനെ കണ്ടിട്ട് എത്ര ദിവസമായി ഒന്ന് വരാൻ പറയൂ നിനക്കൊന്ന് അങ്ങോട്ട് വന്നൂടെ ഞാൻ അവളോട് വരാൻ പറയാം മിനിക്കുട്ടി താഴെ ഇറങ്ങ രാജ നീ ചെന്ന് ആ ഷർട്ടും പാന്റും മാറ്റ അല്ലെങ്കിൽ അവൾ മുഴുവൻ അഴുസാക്കും സാറ് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് അടിക്കുകയാണോ എനിക്ക് പറ്റിയതൊന്നും ഇല്ലല്ലോ അങ്കിളിന് അച്ചപ്പം വേണോ വേണ്ട മോള് കഴിച്ചു എന്നാ ബിസ്ക്കറ്റ് കഴിച്ചു വെരി ഗുഡ് മരം കയറുന്ന കണ്ടില്ലേ ഇവിടെ വാടി ഡേ നീ എന്തിനാ പച്ചമാങ്ങാ പറിച്ചു നിന്ന് ഞങ്ങൾ അറിയാതെ വല്ല ഒപ്പിച്ചോ ചിപ്പോ ചേട്ടാ ഈ ചേട്ടൻ കഞ്ഞിക്ക് ചമ്മന്തി അരക്കാനാ അതിന് നീ മാവേ കയറണം എന്നെ എന്റെ കൊരങ്ങൻ ചേട്ടൻ കേറ് ആങ്കുരങ്ങെ വേഗം മാങ്ങ പറിച്ചോണ്ട് വാ ഇല്ലെങ്കിലേ കഞ്ഞിക്ക് ചമ്മന്തി ഉണ്ടാവില്ല മരം കയറുന്നു ചമ്മന്തിക്ക് രണ്ട് മാങ്ങ വരയ്ക്കും കയറിയത് അതെ അതെ കയ്യോ കാലോ തെറ്റി താഴെ വീണാ പിന്നെ ഇവിടെ ഒന്നിനും കൊള്ളത്തില്ല മോളെ നീ ഇവന് കാപ്പി എടുത്തു കൊടുക്ക എനിക്ക് വേണ്ടമ്മേ ഞാൻ കുടിച്ച സരസ്വതി അമ്മയുടെ വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ചില്ലെങ്കിൽ പിന്നെ നിന്നെ കുറക്കം വരത്തില്ലല്ലോ ഓ എന്ത് കാപ്പിയാ ഇവിടുത്തെ കാടിവെള്ളം പോലൊന്നും അല്ല നല്ല സൂപ്പർ ഫൈൻ കാപ്പി അമ്മ പിണങ്ങിയോ ഞാൻ ഇവിടുന്ന് ഒരു കാപ്പി കുടിക്കണമെന്നല്ലേ ഉള്ളൂ ഏറ്റു ഒന്ന് കുളിച്ചിട്ട് വരട്ടെ നിന്നെ ഇന്ന് കവിത അന്വേഷിച്ചു ആ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വന്നാലെന്താ ഞാനില്ലേ എപ്പോഴും അങ്ങോട്ട് പോരുള്ളത് അവള് നിന്നെ പോലാണോ അവൾ അങ്ങനെ എങ്ങും പോവാൻ പാടില്ല അതെന്താ ഭർത്താവ് മരിച്ചെന്ന് കരുതി പുറത്തിറങ്ങിക്കൂടെ ഓ നിനക്കത് പറഞ്ഞാ മനസ്സിലാകത്തിലടി കൊരങ്ങേ പാവം അവളുടെ കാര്യം ആലോചിക്കുമ്പോ മനസ്സിനാകപ്പാടൊരു വിഷമം രാജേന്ദ്രന് കവിതയും മിനിയെന്ന് വെച്ചാ ജീവന എല്ലാം വിധിയ ഇല്ലെങ്കിൽ കടയിൽ നിന്ന് സാധനവും വാങ്ങി സ്കൂട്ടറിൽ വന്ന് കയറുമ്പോ ബസ് വന്നിടിക്കണം ഓർക്കാൻ കൂടി വയ്യ ഞാനും ദാസും രാജേന്ദ്രനും ഒന്നിച്ചു കഴിഞ്ഞ ദിവസങ്ങൾ മറക്കാൻ കഴിയില്ല കഞ്ഞി കുടിക്കുമോനെ